ഓക്കെ, ഇംഗ്ലീഷ് കേപ്പിലെ അടുത്ത ചോദ്യം ഒരു പൂച്ചട്ടി നിർമ്മിക്കാനാണ്. പൂച്ചട്ടിയും അതിൽ കുറച്ച് പൂക്കളുമായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ തയ്യാറാക്കണം. അതിന് പൂക്കളുടെ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കേണ്ട ഇംഗ്ലീഷ് കേപ്പിൽ നമ്മൾ വരയ്ക്കേണ്ട ചിത്രം ഏതാണ്? അർദ്ധവൃത്തത്തിൻ്റെയാണ്. അതായത് ചട്ടിയുടെ ആകൃതി അർദ്ധവൃത്തത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ചട്ടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് കേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അർദ്ധവൃത്ത ആകൃതിയിലുള്ള ചട്ടി വരയ്ക്കുന്നു, അതിന് ഗ്രേഡിയൻ ടൂൾ കൊടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ചിത്രം കൊണ്ടുവരുന്നു. ആ ചിത്രത്തെ നമ്മൾ അതിൻ്റെ ലെയർ തട്ട് പിൻതട്ടിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ചിത്രം തയ്യാറാക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇംഗ്ലീഷ് കേപ്പ് തുറക്കുന്നു. ഇംഗ്ലീഷ്കേപ്പ് തുറന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഡോക്യുമെന്റ് പ്രോപ്പർട്ടി വേണമെങ്കിൽ മാറ്റാം. ഡോക്യുമെന്റ് പ്രോപ്പർട്ടി നമുക്കൊരു നമ്മുടെ സൗകര്യത്തിനൊരു 500 ആക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്കൊരു അത്യാവശ്യം വലിയൊരു ക്യാൻവാസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്യാൻവാസിൽ ആദ്യം ചിത്രം വരയ്ക്കുന്നു. അർദ്ധവൃത്തമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ സർക്കിൾ ടൂൾ എടുക്കുന്നു, കൺട്രോൾ പിടിച്ച് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പൊ നമുക്കിവിടെ ആൾറെഡി ഞാൻ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് ഇവിടെ അർദ്ധവൃത്തം ഡീഫാൾട്ട് ആയിട്ട് വന്നത്. അങ്ങനെ വന്നിട്ടില്ല, ഇങ്ങനെ വൃത്തമാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? നമ്മൾ ഈ പാത്ത് എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ താഴെ ഈ കുത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അർദ്ധവൃത്തമായിട്ട് മാറും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഒന്ന് പരിശോധിക്കാം. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഗ്രേഡിയൻ്റ് ആണോ കിടക്കുന്നത് നോക്കണം. ഇപ്പം ഗ്രേഡിയൻ്റ് അല്ല, നമ്മൾ ഗ്രേഡിയൻ്റ് ആക്കുന്നു. ഇനി ഗ്രേഡിയൻ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ടൂൾ എടുക്കുക, ഗ്രേഡിയൻ്റ് എഡിറ്റ് ടൂൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ എങ്ങനെയാണ് വേണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമുക്കതിനെ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായ അർദ്ധവൃത്തം കിട്ടി. ഇനി ഈ അർദ്ധവൃത്തമായ ആകൃതിയിലുള്ള പൂച്ചട്ടിയിലേക്ക് നമ്മൾ പൂക്കൾ കൊണ്ടുവരണം. ആ ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഫയൽ ഇമ്പോർട്ട് ഫ്ലവേഴ്സ് എന്നുള്ള ചിത്രമാണ്. നമ്മളത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ചിത്രം നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഇപ്പം ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ഭംഗി കേടുണ്ട് അല്ലേ? കാരണം ഈ ലെയർ മുകളിലേക്ക് കാണുന്നുണ്ട്, മറ്റേനെ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ചിത്രം, പൂവിൻ്റെ ചിത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഒബ്ജക്റ്റിലെ ലോവർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ പേജ് ഡൗൺ എന്നുള്ള കീ അമർത്തിയാലും അത് ലോവർ ആയിട്ട് മാറും, ആ തട്ടിപ്പിന്നിലേക്ക് മാറും. ഇപ്പം നമുക്ക് ആവശ്യമായ ചിത്രം കിട്ടി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടി ഭംഗിയൊക്കെ വരുത്താം. അപ്പോൾ ഇത്രയും ഇതിൽ പണിയുള്ളൂ. അർദ്ധവൃത്തം വരയ്ക്കുക, ഗ്രേഡിയൻ്റ് ടൂൾ കൊടുക്കുക, പിന്നെ ചിത്രം ഇൻസെർട്ട് ചെയ്യുക, ആ ചിത്രത്തിനെ ബാക്കിലേക്ക്, അതായത് ലോവർ ഒബ്ജക്റ്റിൽ പോയിട്ട് ലോവർ എന്നുള്ള ക്രമത്തിൽ മാറ്റുക. ഇനി ഇത് സേവ് ചെയ്യുക. എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ്പോർട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ സേവ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫ്ലവേഴ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയൽ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? എക്സ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണും ഫയൽ നെയിം ഇതാണ്. നമുക്കിത് വേണ്ട എക്സ്പോർട്ട് ആസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഹോമിലെ എക്സാം 10 ആണ്. എക്സാം 10 തുറക്കുന്നു. എന്നിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു 1 2 3 4 5 6 അണ്ടർസ്കോർ എങ്ങനെയാണ്? ഷിഫ്റ്റ് പിടിച്ചിട്ട് മൈനസ് ചിഹ്നമാണ് ഇടുന്നത് കേട്ടോ. ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ നംപാഡിലല്ല, ലെഫ്റ്റ് ഹാൻഡ്, അതായത് F9 നേരെ താഴെയുള്ള കീ, ഷിഫ്റ്റ് പിടിച്ചിട്ട് F9 താഴെയുള്ള കീ അമർത്തി കഴിഞ്ഞാൽ അണ്ടർസ്കോർ കിട്ടും. ഇനി ഫ്ലവർ എന്നും കൊടുക്കാൻ പറഞ്ഞിട്ട്, ഫ്ലവേഴ്സ് എന്നും കൊടുക്കാൻ പറഞ്ഞിട്ട്, ഇനി ഡോട്ട് PNG ആണെങ്കിൽ PNG എന്ന് കൊടുക്കാം, ഡോട്ട് PNG. ഇവിടെ സേവ് എന്നുള്ള ബട്ടൺ അടിക്കുക, എന്നിട്ട് അവസാനം എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി ആ ചിത്രം നമ്മുടെ ഫോൾഡറിൽ, അതായത് ഹോമിലെ എക്സാം 10 എന്നുള്ള ഫോൾഡറിൽ ഈ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. ഇതാണിപ്പോൾ നമ്മളവിടെ തയ്യാറാക്കിയ ചിത്രം. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചോദ്യവും ചെയ്യാം. അപ്പോൾ ഇത്തവണത്തെ IT പരീക്ഷ കുട്ടികൾക്ക് വളരെ രസകരമായിരിക്കും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ചോദ്യങ്ങളാണ് എളുപ്പത്തിൽ ചെയ്യുക. ഇത് മാതൃകാ ചോദ്യങ്ങളാണ് കേട്ടോ, ഇതേ ചോദ്യം തന്നെയല്ല വരിക, ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.